Peace be upon you you are watching video from Yaqeen institute for youth conversation for more please stay tuned a'udhu billahi minash shaitaanir rajeem bismillahir rahmanir rahim alhamdulillah alhamdulillahilladhi anzala ala 'abdihi alkitaba wa lam yaj'al lahu 'ibaja a'udhu billahi minash shaitaanir rajeem bismillahir rahmanir rahim ഏതെങ്കിലും ഒരു ആയത്തിനെ ദുർബലപ്പെടുത്തുകയോ മറപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം നാം തത്തുല്യമോ കൂടുതൽ മികച്ചതോ ആയ മറ്റൊന്ന് കൊണ്ടുവരും താങ്കൾക്കറിയില്ലേ അള്ളാഹു എല്ലാത്തിനും പോന്നവനാണെന്ന് ും താങ്കൾക്കറിയില്ലേ തീർച്ചയായും അള്ളാഹുവിന് തന്നെയാണ് വാനഭുവനങ്ങളുടെ സമ്പൂർണാധിപത്യം അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരു രക്ഷകനോ സഹായിയോ ഇല്ല തന്നെ പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു സുപ്രധാനമായ ഒരു ആയത്തിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് നസ്ഹ് എന്ന സാങ്കേതിക ശബ്ദം ഈ ആയത്തിലാണ് കടന്നു വരുന്നത് ഭാഷയിൽ ട്രാൻസ്ക്രിപ്ഷൻ കോപ്പിങ് അബ്രുഗേഷൻ ക്യാൻസലേഷൻ സ്ക്രിപ്റ്റ് പകരം വയ്ക്കുക മറയ്ക്കുക എഴുതിയെടുക്കുക കോപ്പി ചെയ്യുക തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഈ പദത്തിന് കൈവരുന്നതാണ് ആയത്ത് എന്നത് നേരത്തെ നമ്മൾ പലപ്പോഴും സംസാരിച്ചു കഴിഞ്ഞതാണ് അടയാളം ചിഹ്നം ദൃഷ്ടാന്തം മോർജിതത്തുകൾ ദൈവവചനങ്ങൾ വേദവാക്യങ്ങൾ ദൈവത്തിന്റെ നിയമവും ശരീരത്തും തുടങ്ങിയ അർത്ഥങ്ങളിലെല്ലാം ആയത്ത് എന്ന പദം ഖുറാനിൽ തന്നെ ഉപയോഗിച്ചതായി കാണാൻ കഴിയും അൻസ യുൻസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറപ്പിക്കുക ആഴ്ത്തുക കാലഹരണപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം ഓരോ പുതിയ ആയത്തുകൾ പരിചയപ്പെടുമ്പോഴും നമ്മൾ മുൻ ഭാഗങ്ങളുമായി ചേർത്ത് വെച്ചാണ് വായിക്കാറുള്ളത് ഇന്നത്തെ ആയത്തിനാണെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ് താനും അതുകൊണ്ട് ഇസ്രായേലിയരുമായുള്ള സംഭാഷണത്തിൻ്റെ ഇതുവരെയുള്ളൊരു ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്തതെന്ന് ഇസ്രായേലിയരോട് ചോദിച്ചു നോക്കൂ അത് അദ്ദേഹം ഞങ്ങളുടെ വംശത്തിൽ പിറന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഞങ്ങൾക്ക് മാത്രമാണ് പരലോക പരലോകമോക്ഷം സിദ്ധിക്കുകയുള്ളൂ നരകവും ശിക്ഷയുമെല്ലാം ഞങ്ങൾക്ക് ബാധകമല്ല ചുരുക്കത്തിൽ ഞങ്ങളുടെ വംശവും ജാതിയും രക്തവും എല്ലാം വിശുദ്ധമാണ് അതുകൊണ്ട് തന്നെ വിജാതീയനായ പുറം ജാതിക്കാരനായ ഒരുവനെ അംഗീകരിക്കേണ്ട ആവശ്യകത നമുക്കില്ല ഇതായിരുന്നല്ലോ അവരുടെ നിലപാട് ഇതിനെ ഇബിലീസിന്റെ ധിക്കാര ചരിത്രവും വംശീയ സിദ്ധാന്തവും ഒക്കെ നിരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു നേരിട്ടത് ഒടുക്കം ചോദിക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ അവകാശവാദങ്ങളുടെ ഗ്രൗണ്ട് എന്താണ് ആരാണ് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് ആ ഉറപ്പ് എന്തായാലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നല്ല എന്നത് ഉറപ്പാണ് അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ അക്കോർഡിംഗ്ലി വന്ന ഖുർആൻ നിങ്ങൾ അംഗീകരിക്കാത്തത് അതിനുത്തരം ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ കയ്യിൽ പവിത്രവും പ്രാമാണികവുമായ ഗ്രന്ഥം ഓൾറെഡി ഉണ്ടല്ലോ അതിലുള്ള ചിന്തകളാൽ തന്നെ ഹൃദയം ദൈവസ്മരണ കൊണ്ട് മുഖരിതമാണ് അതുകൊണ്ട് ഒരു ഖുറാന്റെയും ആവശ്യം നമുക്കില്ല എന്നാൽ ഈ വാദങ്ങൾ അത്രയും അസത്യവും അവാസ്തവവുമാണ് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നിരക്കുന്നവ മാത്രം സ്വീകരിച്ചും അല്ലാത്തവ തള്ളിക്കളഞ്ഞും അനവധി ദുർവ്യാഖ്യാനങ്ങളും തിരിമറികളും കാട്ടിയുമല്ലേ നിങ്ങൾ വേദത്തെ കൊണ്ടു നടക്കുന്നത് സത്യാസത്യങ്ങൾ കുഴമറച്ച് പുകമറയുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുന്നു എന്നൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അന്നൊക്കെ നിങ്ങൾ അവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഓടിച്ചില്ലേ പലരെയും കൊന്നുകളഞ്ഞില്ലേ ഇതിനെല്ലാം പുറമെ പൈശാചിക ബോധനങ്ങളെ വേദവാക്യമായി സ്വീകരിച്ച് അംഗീകരിക്കുകയും ചെയ്തവരല്ലേ നിങ്ങൾ എന്നിട്ടും ഞങ്ങളാണ് വേദക്കാർ ഞങ്ങളാണ് ആധ്യാത്മികതയുടെ അകമ്പൊരുൾ അറിഞ്ഞവർ എന്നൊക്കെ വാദിക്കുന്നത് എന്തുമാത്രം അൽപ്പത്തമാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കർമ്മങ്ങളുടെയും നിലപാടുകളുടെയും കാര്യത്തിൽ പോലും തങ്ങൾ ഒരു പരാജിത സമൂഹമാണെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫിറാവുലെ ദ്രംഷ്ടകളിൽ നിന്നുൾപ്പെടെ നിങ്ങളെ പടച്ചവൻ മോചിപ്പിച്ചു അത്യസാധാരണമായ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു തന്നു നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അപ്പോൾ അവജ്ഞത പുച്ഛം അവഹേളനം ഇതൊക്കെയായിരുന്നില്ലേ ഒന്നൊന്നായി കരാറുകളും കൽപ്പനകളും ധിക്കരിച്ചു കൊണ്ടേയിരുന്നു ഒടുക്കം അള്ളാഹുവിനെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നിവരെ ധാർഷ്ട്യം പ്രകടിപ്പിച്ചു അതിൻ്റെ മൂർധന്യതയിൽ സാക്ഷാൽ അള്ളാഹുവിന് പകരം ബിംബാരാധന വരെ നടത്താൻ ഉദ്യമിച്ചു ഇനിയും എന്തോരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കേണ്ടത് ഇത്രയും ഇരുണ്ട ചരിത്രത്തിന്റെ പ്രതിനിധികളാണെന്ന കാര്യം സ്വയം വിസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നിങ്ങൾ ബസ് നിങ്ങളുടെ ഈ ഊറ്റം കൊള്ളലിന് അറുതിയാകേണ്ട നേരമായിരിക്കുന്നു ചരിത്രത്തിൽ ഇന്നോളം എണ്ണമറ്റ ജനതകളും സംസ്കൃതികളും നാഗരികതകളുമെല്ലാം വന്നുപോയിട്ടുണ്ട് നിരവധി ഇസങ്ങളും പ്രത്യശാസ്ത്രങ്ങളും വ്യത്യസ്ത ജനവിഭാഗങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഓരോ വിഭാഗത്തെയും പടച്ചവന്റെ നിർണിതമായ സമയപരിധി എത്തുമ്പോൾ അവൻ തന്നെ റീപ്ലേസ് ചെയ്യുമെന്നത് അവന്റെ ഒരു സുന്നത്താണ് വനു ഇസ്രായേലിയർ പതിറ്റാണ്ടുകളായി അവരനുഭവിച്ചു വരുന്ന വേദസമൂഹം എന്ന ഔന്നിത്യഭാവം തിരിച്ചെടുക്കപ്പെടാനുള്ള സമയമാസന്നമായിരിക്കുന്നു അതുപ്രകാരം നിയുക്തരാക്കപ്പെടുന്നത് പോലെ പ്രസക്തരോ അവരെക്കാൾ മേന്മയുള്ളവരോ ആയിരിക്കുകയും ചെയ്യും ജനതകളെ മാത്രമല്ല അവരുടെ വേദങ്ങളെ നിയമങ്ങളെ മൂലബോധങ്ങളെ വ്യാവഹാരിക രീതിശാസ്ത്രങ്ങളെ ഒക്കെ ഇങ്ങനെ പകരം വെച്ചെന്നിരിക്കും ചില നേരങ്ങളിൽ പ്രസ്തുത പൂർവ സമൂഹങ്ങളുടെ യാതൊരു ശേഷിപ്പും ബാക്കി വെക്കാതെ സമ്പൂർണ്ണ വിസ്മൃതിയിലേക്ക് അവരെ കൊണ്ടു തള്ളിയെന്നും ഇരിക്കും ബനു ഇസ്രായേലിയർ വിരാജിച്ചിരുന്ന സ്ഥാനത്ത് മുസ്ലിങ്ങളെ അവരോധിക്കാൻ പോവുകയാണെന്ന സ്ഥിരീകരണമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് അതിന് കളമൊരുക്കുന്നതിൽ ഇസ്രായേലിയരുടെ മേൽപ്പറഞ്ഞ വിശ്വാസപരവും കർമ്മപരവുമായ വ്യതിയാനങ്ങൾ കാര്യമാത്ര പ്രസക്തമായ നിമിത്തവുമാണ് അതവർക്ക് തന്നെ ബോധ്യമുള്ള ദൃഷ്ടാന്തവുമാണ് ഈ ഒരു പകരം വെക്കലിന് റദ്ദെയ്യലിന് പ്രത്യക്ഷമായ പ്രതീകാത്മക ചടങ്ങായിട്ടാണ് കിബില മാറ്റമടക്കമുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് നമുക്കവ വഴിയെ പരിശോധിക്കാം ഇൻഷാല്ല ആയത്തിലേക്ക് വന്നാൽ മാ നൻസഹ് മിൻ ഔ നുൻസിഹ ആയത്ത് എന്ന പദം നാം മുമ്പും വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ പല ഉദ്ദേശങ്ങളിൽ ഖുർആൻ തന്നെ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാണ് നിയമങ്ങൾ നിയമവ്യവസ്ഥ ശരീരത്തിന്റെ അംശങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥം അപ്പോൾ നാം ഏതൊരു നിയമം നിയമവ്യവസ്ഥ അല്ലെങ്കിൽ വേദം തന്നെയും റദ്ദ് ചെയ്യുന്നുവോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നുവോ അതുമല്ലെങ്കിൽ വിസ്മൃതിയിലാക്കുന്നുവോ അപ്പോഴെല്ലാം ഔ മിസ്ലിഹ തത്യമോ കൂടുതൽ മികച്ചതോ ആയ മറ്റൊന്നിനെ പകരമായി കൊണ്ടുവരുന്നതാണ് അഥവാ തോറയുടെ ജനതയുടെ മുഴുവൻ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾ തോറയുമായും ഇഞ്ചീലുമായും ഒക്കെ ജീവിച്ചോളാം എന്ന് പിടിവാശി കാണിക്കുന്നത് അബദ്ധമാണ് അവ നാം റദ്ദു ചെയ്ത് അതിലേറെ പ്രസക്തമായത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അലം താലം അന്നാലാഖുൽ കദേർ അള്ളാഹു എന്തിനും പോന്നവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ത് ഏതൊരു കാര്യവും എത്ര കാലം നിലനിൽക്കണമെന്നും ഏതൊന്നുകൊണ്ടായിരിക്കണം പകരം വെക്കേണ്ടതെന്നും നന്നായി അറിയുന്നവനും അത് നടപ്പിൽ വരുത്താൻ ശേഷിയേ ഉള്ളവനുമാണ് അള്ളാഹു അവൻ്റെ ആ അജയ്യത മനസ്സിലാക്കി അവൻ്റെ തീരുമാനങ്ങളെ പിന്തുടരണം എന്ന സന്ദേശമാണ് ഇസ്രയേലിയർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് അവനെ അവനധിക്കരിച്ചാൽ പിന്നെ മറ്റൊരു അഭയകേന്ദ്രമോ സഹായഹസ്തമോ നിങ്ങൾക്ക് വേറെ ലഭിക്കുമെന്ന് പ്രതീക്ഷ വേണ്ട ഒമാലക്കും മിന്ദൂൻ ഇല്ലാഹിമിയും വലിയൻ വലാനസ്വീർ ഓരോ പുതിയ വേദങ്ങളും ശരീരത്തുകളും തൊട്ടുമുമ്പുള്ളതിന്റെ തുടർച്ചയായി അവതരിക്കുന്നതാണെങ്കിലും ശരീരത്തുകളെ ഭാഗികമായോ പൂർണമായോ അസാധുവാക്കൊണ്ടായിരിക്കും പുതിയത് വരുന്നത് തോറയ്ക്ക് ശേഷം ഇഞ്ചിയിൽ വന്നപ്പോൾ തോറയെ അപ്പാടെ റദ്ദ് ചെയ്തില്ലെങ്കിലും പല നിയമങ്ങളും അസാധുവാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തിരുന്നു ഇതുകൊണ്ടുകൂടിയാണ് ഇഞ്ചിയിലെയും ഈസാനബിയെയും ജൂതന്മാർ അതികഠിനമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തതു തന്നെയും ശേഷം വിശുദ്ധ കുറാൻ വന്നത് പൂർവ്വ ശരീരത്തുകളെ എല്ലാം അസാധുവാക്കിക്കൊണ്ടാണ് ഇതാവട്ടെ അവയുടെ എല്ലാം അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതും അവയേക്കാൾ കാലത്തോടും ലോകത്തോടും സംവദിക്കാൻ ശേഷിയുള്ളതുമാണ് ഇപ്രകാരം അള്ളാഹു തൻ്റെ നിയമങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് ഏറെ ഗുണമുള്ള കാര്യമാണ് ലോകം വേഗത്തിലോടുമ്പോൾ അത്ര തന്നെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ദൈവിക വിധികളും ആവശ്യമാണല്ലോ ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലവും ആയത്തുകളുടെ ആകത്തുകയും എന്നാൽ നസ്ഹ് എന്നത് ഉലൂമൽ ഖുറാനിലെ അഥവാ ഖുർആാനിക് സയൻസിലെ ഖുറാനെക്കുറിച്ചുള്ള അടിസ്ഥാന പഠനശാഖയിലെ ഒരു പ്രധാന ടോപ്പിക്ക് കൂടിയാണ് ദൗർഭാഗ്യവശാൽ പൊതുവെ കരുതപ്പെടുന്നത് ഖുർആാനിനകത്ത് തന്നെ നസ്ഹ് അഥവാ ദുർബലപ്പെടുത്തൽ നടന്നിട്ടുണ്ട് എന്നാണ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മൂന്ന് വിധേന നസ്ഹ് സംഭവിക്കും ഖുർആാനിലെ വചനങ്ങളെ മറ്റു വചനങ്ങൾ കൊണ്ട് ദുർബലമാക്കുക രണ്ട് ഖുർആനിലെ വചനങ്ങളെ സുന്നത്ത് കൊണ്ട് ദുർബലമാക്കുക മൂന്ന് ഖുർആനിലെ വചനങ്ങൾ കൊണ്ട് സുന്നത്തിനെ ദുർബലമാക്കുക ഇവവിധം നസ്ഹ് ധാരാളമായി ഖുർആാനിനകത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവായ ധാരണ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഖുർആാനിൽ ഇന്ന് കാണുന്ന പല ആയത്തുകളും നിയമപ്രാബല്യമില്ലാത്തതോ അനുഷ്ഠാന ബാധ്യതയില്ലാത്തതോ ആണ് എന്ന് ഖുർആാനിന്റെ പല നിർദ്ദേശങ്ങളെയും ഭേദഗതി വരുത്തുവാനോ റദ്ദു ചെയ്യാൻ തന്നെയോ റസൂൽ അലൈഹി വസെക്ക് അധികാരമുണ്ട് അദ്ദേഹം അത് ചെയ്തിട്ടുമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ചിലപ്പോഴൊക്കെ ആയത്ത് നിലനിർത്തി അതിനെ നിയമം അസാധുവാക്കിയേക്കും മറ്റു ചിലപ്പോൾ ആയത്ത് എടുത്തു കളഞ്ഞുകൊണ്ട് നിയമം അദൃശ്യമായി നിലനിർത്തുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പോകുന്നു നസ്ഹ് ഖുർആാനിൽ സംഭവ്യമാണെന്ന് കരുതുന്നവരുടെ വാദമുഖങ്ങൾ ഖുർആാനെ ആകപ്പാടെ ദുർബലപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ശത്രുപക്ഷത്തിന്റെ അതേ വാദഗതികൾ തന്നെയാണല്ലോ ഇതെന്ന് സൂക്ഷ്മമായി ആലോചിച്ചാൽ നമുക്കും ബോധ്യമാകും ഖുറാനിലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളിൽ പലതും ഡമ്മിയാണ് ഡെഡാണ് അവയുടെ ആശയം മനസ്സിലാക്കേണ്ടതോ അവകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതോ ഇല്ല എന്ന ചിന്താഗതി എത്രമേൽ നിരർഥകമാണ് എത്രമേൽ അപകടകരമാണ് കേവല പാരായണ പുണ്യം സിദ്ധിക്കാൻ മാത്രമായി ഖുർആാനിൽ ഒരു പിടി ആയത്തുകൾ നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പഠിച്ചവനെ തന്നെയല്ലേ അപഹസിക്കുന്നതെന്ന് ഒരു വേള ചിന്തിച്ചു പോവുകയാണ് ഹുക്കുമ് അഥവാ നിയമം നിലനിർത്തിക്കൊണ്ട് ആയത്തെടുത്തു കളയുന്നതിൻ്റെ യുക്തിയും ഒട്ടും ബോധ്യപ്പെടാത്തതാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ ക്രോഡീകരണ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന മറ്റൊരു അബദ്ധമായിട്ട് വേണം ഖുർആാനിനകത്തെ നസ്ഖ് എന്ന വിഷയത്തെ കാണാൻ സത്യത്തിൽ ഈ ആയത്തിലെ പരാമർശം ഏത് ഖണ്ഡികയിൽ ഏത് പ്രഭാഷണ മധ്യേ ആരെ അഭിസംബോധന ചെയ്താണ് നടക്കുന്നത് എന്നാലോചിച്ചാൽ തന്നെ കാര്യങ്ങൾ തെളിനീർ പോലെ തെളിഞ്ഞു വരുന്നതാണ് ഖുർആാനിന്റെ ആളുകൾ തന്നെ ഖുർആാനിൽ ചിലതിനെ അസാധുവാക്കിയും അപ്രസക്തമാക്കിയും ഖുർആാനിൻ്റെ ആകപ്പാടയുള്ള ആധികാരികതയ്ക്ക് കൂടി കോട്ടം വരുത്തുന്നതാണ് എന്നതല്ലേ സത്യം പൂർവ വേദങ്ങളെയും ശരീരത്തുകളെയും റദ്ദ് ചെയ്തുകൊണ്ടും പരിഷ്കരിച്ചു കൊണ്ടുമാണ് വിശുദ്ധ ഖുറാൻ എന്ന അന്ത്യവേദം അവതരിച്ചിരിക്കുന്നത് ഈ വേദത്തെ പുൽക്കിക്കൊണ്ടല്ലാതെ ആത്യന്തികമായ മോക്ഷം സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് കിതാബിനെയും ബനു ഇസ്രായേലിയെയുമൊക്കെ കൊണ്ടുവരിക എന്നതാണ് ഈ ആയത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യം അതല്ലാതെ ഈ ആയത്തിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ഖുറാനെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഖുർആാനിൻ്റെ ആളുകൾ തന്നെ പോകുന്നത് സങ്കടകരമാണ് എന്നുണർത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാ വാലൈക്കും വരഹമുല്ല